കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു ചെമ്മനീർ പൂ പോലെ എന്ന പുസ്തകം മലങ്കര സഭയുടെ ഔദ്യോഗിക പബ്ലിക്കേഷനായ MOC പബ്ലിക്കേഷൻ വിതരണം ചെയ്യുന്ന ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം പരിശുദ്ധ ബാബ തിരുമേനി ഇപ്പോൾ നിർവഹിക്കുകയാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഷൈബി ജേക്കബ് കരുവേലിൽ അവരുകളാണ്. ഈ പുസ്തകത്തെക്കുറിച്ചുള്ളതായ കൂടുതൽ കാര്യങ്ങൾ അഭിമന്യ ക്രിസോസ്റ്റോസ് തിരുമേനി നിങ്ങളോട് സംസാരിക്കുന്നതാണ്. പരിശുദ്ധ ബാബ തിരുമേനി ഇപ്പോൾ ഒരു വാക്ക് സംസാരിക്കുന്നു. വളരെ വ്യത്യസ്തമായ ഒരു പുസ്തകമാണിത്. ഇപ്രകാരം ഒരു പുസ്തകം ഞാൻ ഇതുവരെ പ്രകാശനം ചെയ്തിട്ടില്ല, വായിച്ചിട്ടുമില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഒരു മരുമകൾ ഭർത്താവിൻ്റെ അമ്മയെ വളരെ മാതൃകയായി ചിത്രീകരിച്ചിരിക്കുന്നു. അത് സാധാരണ നമ്മൾ അറിയാലോ, ഈ അമ്മായിമ്മ പോരെ എന്നൊക്കെ സാധാരണ പണ്ട് കേട്ടിട്ടുണ്ട്. ഇതിലെ ഒരു വാചകം ഇങ്ങനെയാണ്: അമ്മ അമ്മായി അമ്മ ആയാൽ അമ്മായി അമ്മ അമ്മയാകും. അതിലെല്ലാം ഉണ്ട്. അമ്മ അമ്മായി അമ്മയായാൽ അമ്മായി അമ്മ അമ്മയാകും. പ്രിയമുള്ളവരെ, വളരെ നമ്മുടെ എല്ലാ അമ്മമാർക്കും എല്ലാ മരുമക്കൾക്കും വളരെ അർത്ഥപൂർണമായി ജീവിതത്തിൽ നൽകുന്ന വലിയൊരു സന്ദേശം ഇതിലുണ്ട്. ദൈവസന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ട കരുവേലിൽ സക്രിയ കോറപ്പിസ്കോപ്പായുടെ ജീവിത പങ്കാളി ആച്ചിയമ്മ അമ്മച്ചി, അലിയേലിയമ്മ അമ്മച്ചി, അവരുടെ മരുമകൾ ഷൈബി, അതുപോലെ തന്നെ അവിടെ ഷൈബിയാണ് ഇത് എഴുതിയത്. എഴുതുന്ന കാര്യം എനിക്കറിയാമായിരുന്നു. അതുപോലെ അവരുടെ രണ്ട് ആൺമക്കൾ, ഒരാൾ ബിജോയ്, മറ്റാൾ ജഗൻ, രണ്ടുപേരും കുവൈറ്റിലാണ്. ഇപ്പോഴൊരാൾ മസ്കറ്റിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ആ മരുമകൾ ഷൈബി എഴുതിയിരിക്കുന്നത് ഈ അമ്മായി അമ്മയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും അനുഭവങ്ങളുമാണ്. ഇത് വളരെ കൗതുകമുള്ളൊരു പുസ്തകമാണ്. ഈ കൗതുകമുള്ള പുസ്തകം പ്രസിദ്ധീകരിച്ച് ഇതിൽ നിന്ന് ലാഭമെടുക്കുവാനല്ല, ആ പുസ്തകത്തിൻ്റെ വിലയിൽ നിന്ന് ലഭിക്കുന്നത് പ്രായമുള്ളവരെ പോറ്റി വളർത്തുന്ന സ്ഥാപനങ്ങളിലേക്ക് നൽകുകയാണ്. അതുകൊണ്ട് ഈ സഭയിൽ വളരെയധികം രണ്ടാം നിരയിൽ നിൽക്കുന്ന ഉന്നതവും നല്ല മാതൃകയുമുള്ള കുടുംബങ്ങളുണ്ട്. അതുപോലുള്ളൊരു കുടുംബമാണ് ഈ അമ്മച്ചിയുടെ കുടുംബവും, അവരുടെ രണ്ട് മക്കളും, അവരുടെ പെൺമക്കളും, അവരുടെ കുടുംബം എല്ലാം അങ്ങനെ തന്നെയാണ്. കുവൈറ്റിൽ വർഷമായിട്ട് അവരവിടെ താമസിക്കുന്നു. അമ്മച്ചി അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. വളരെ സന്തോഷത്തോടെ, കൗതുകത്തോടെ, പ്രത്യേക ഷൈബിക്ക് പ്രത്യേകമായ അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഷൈബിയുടെ അമ്മയെ തന്നെ, അതായത് ഭർത്താവിൻ്റെ അമ്മയെ തന്നെ സ്വന്തം അമ്മയായി കരുതി ഇതിലൊട്ടേറെ കാര്യങ്ങൾ, അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് വളരെ സന്തോഷത്തോടെ അഭിയന്യ ക്രിസോസ്മോസ് തിരുമേനിക്ക് നൽകിക്കൊണ്ട് ഞാനിത് പ്രകാശനം ചെയ്യുന്നു. അതാണ് പുസ്തകത്തിൻ്റെ നാമം, ഒരു ചെമ്പനീർ പൂവ് പോലെ. പരിശുദ്ധ ബാബ തിരുമേനിയുടെ അനുവാദത്തോടെ ഈ ഗ്രന്ഥം എഴുതിയ ഷൈബി ഈ ദേവാലയത്തിലുണ്ടെങ്കിൽ ഇവിടെ മുൻപന്തിയിലേക്കൊന്ന് കടന്നു വരുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, വളരെ വ്യത്യസ്തമായ ഒരു പുസ്തകമാണ് എന്നും ആ പുസ്തക വായന പരിശുദ്ധ ബാബ തിരുമേനിയെ എത്രമാത്രം ആകർഷിച്ചു എന്നും പരിശുദ്ധ പിതാവ് നമ്മളോട് കൽപ്പിക്കുകയുണ്ടായി. ഷൈബി, പ്ലീസ് കം ടു ദ ഫ്രണ്ട്. പരസ്പരം ഏറ്റുമുട്ടാനായി, അതും ഏതിനും ഏത് നേരത്തും ഒന്നിച്ച് പാർക്കേണ്ടി വരുന്നവരുടെ ഇടമായി നമ്മുടെ കുടുംബങ്ങൾ മാറിയിരിക്കുക. നല്ല കുടുംബ അനുഭവത്തിൻ്റെ ഒരു സാക്ഷി പത്രമാണ് ഈ ഗ്രന്ഥം, ഷൈബി ജേക്കബിൻ്റെ ഒരു ചെമ്പനീർ പൂ പോലെ എന്നുള്ള ഈ ഗ്രന്ഥം. പ്രാർത്ഥന, നോയമ്പ്, ഉപവാസം, ആരാധന, വേദപുസ്തക വായന തുടങ്ങിയ അനുഷ്ഠാനങ്ങളിലൂടെയും സ്നേഹം, സഹകരണം, ത്യാഗം, ക്ഷമ
തുടങ്ങിയ ഇടപെടലിലൂടെയും ഒരു ഭവനം എങ്ങനെ പറദീസയാക്കി തീർക്കാം എന്ന് ഒരു ഭക്തയായ മഹിളാരത്നത്തെക്കുറിച്ച് പരിശുദ്ധ ബാബാതിരുമേനി സൂചിപ്പിച്ചതുപോലെ മരുമകളുടെ അനുഭവക്കുറിപ്പാണ് ഈ ഗ്രന്ഥം. ഇതിലെ ഒരു ഊന്നൽ വിഷയം എല്ലാവരുടെയും അമ്മമാർ അമ്മായി അമ്മയായി മാറിയെങ്കിൽ മാത്രമേ അമ്മായി അമ്മ അമ്മയായി തീരുകയുള്ളൂ എന്നുള്ള ഷൈബി വിവാഹിതയായി ഭർതൃഗ്രഹത്തിലേക്ക് പോയപ്പോൾ ഷൈബിയുടെ മാതാപിതാക്കൾ പറഞ്ഞുകൊടുത്ത ഉപദേശം പാലിച്ചതിനെക്കുറിച്ചുള്ള അനുഭവമാണ്. ജീവിതം എന്ന് പറയുന്നത് കൊടുത്തു വാങ്ങുവാനുള്ളത് ഒന്നാണെന്നുള്ള സത്യം, ഗിവ് ആൻഡ് ടേക്ക്, ഒരമ്മ വെളിപ്പെടുത്തിയത് എങ്ങനെ എന്ന് ഈ ഗ്രന്ഥത്തിലൂടെ ആ അമ്മയുടെ മരുമകൾ വ്യക്തമാക്കുന്നു. മരുമകളുടെ ഗ്രന്ഥം എഴുതിയ മരുമകളുടെ കുറിച്ചുള്ള മഹത്വം ഇതിൽ കാണാൻ കഴിയുകയില്ല. തുടക്കം മുതൽ അന്ത്യം വരെ ഈ അമ്മയെക്കുറിച്ച് മാത്രമാണ് പറയാനുള്ളത്. സന്ധ്യാസമയങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ ടെലിവിഷൻ സീരിയലുകളിലൂടെ വികലവും വിഷലിപ്തവുമായ കുടുംബസങ്കല്പത്തിൻ്റെ അനുഭവങ്ങൾ മനുഷ്യ മനസ്സിലേക്ക് ശക്തമായി നിറയ്ക്കുമ്പോൾ ശാന്തമായി ഈ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കണം. ഒരു ക്രിസ്തീയ കുടുംബം എന്താണ്, എന്തായിരിക്കണമെന്ന് അനുഭവത്തിലൂടെ ഇത് വ്യക്തമാക്കുന്നു. എങ്ങനെ ഒരു ദൈവഭവനം പടുത്തുയർത്താമെന്ന് ഒറ്റ ഇരുപ്പിലിരുന്ന് വായിച്ചു തീർത്ത ഒരാളാണ് ഞാനും ഈ പുസ്തകം. അത് മാറ്റിവെക്കാനായിട്ട് കഴിയാത്ത പോലെയുള്ള ഒരു ഉൾവള്ളി ഈ ഗ്രന്ഥവായനയിൽ ഉണ്ടായിരുന്നു. ചില സന്ദർഭങ്ങളിൽ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയ സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഒരു 40 വർഷമായി ഈ കുടുംബത്തെയും ആ കുടുംബത്തിലെ അംഗങ്ങളെയും അടുത്തറിയുന്നത് കൂടെ കൊണ്ടാകാം അറിയാതെ കണ്ണുകൾ നിറഞ്ഞുപോയത്. ഈ ഒരു അസമയത്ത് അമ്മ നടത്തിയ ഒരു പ്രസ്താവനയുടെ പൊരുൾ അറിയാനായി ഗ്രന്ഥകാരി നടത്തിയ ഒരു ശ്രമം പെട്ടെന്ന് പറയാതെ ഒരു സസ്പെൻസ് പോലെ നിലനിർത്തി നീട്ടിക്കൊണ്ടു പോകുന്നത് വായനയിൽ മുഴുകുവാനായി വായനക്കാരെ ഏറെ സ്വാധീനിക്കുന്നതാകാം. ഈ ഗ്രന്ഥത്തിൽ അമ്മച്ചിയുടെ മുട്ടുശാന്തിക്കുള്ള ചികിത്സാ കുറിപ്പുകൾ, സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള കുഞ്ഞു കുഞ്ഞ് പ്രയോഗങ്ങൾ, നല്ല പാചക കുറിപ്പുകൾ, ഇതെല്ലാം കൊണ്ട് ഈ ഗ്രന്ഥം സമ്പന്നമാണ്. പ്രസിദ്ധനായ ധ്യാന ഗുരു ബഹുമാനപ്പെട്ട ഫാദർ ബോബി ജോസ് കട്ടിക്കാട് ഈ ഗ്രന്ഥത്തിന് ആമുഖം എഴുതിയിരിക്കുന്നത് ഈ ഗ്രന്ഥത്തിനൊരു നല്ല തിലകക്കുറിയായി മാറിയിട്ടുണ്ട്. വളരെ പരന്ന വായന അനുഭവമുള്ള അച്ഛനും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, അമ്മയെക്കുറിച്ച് മക്കൾ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് എങ്കിലും ജീവിത പങ്കാളിയുടെ അമ്മയെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു കൃതി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല എന്ന് എടുത്തു പറയാനായി ശ്രമിക്കുന്നുണ്ട്. പരിശുദ്ധ ബാബാ തിരുമേനിയും അത് എടുത്തു പറയുകയുണ്ടായി. ബന്ധങ്ങളെ വിശുദ്ധീകരിക്കുവാൻ ഈ ഗ്രന്ഥപാരായണം ഏറെ സഹായകമാകും എന്നുള്ള കട്ടിക്കാടച്ഛൻ്റെ നിരീക്ഷണത്തിന് ബലഹീനായ ഞാനും അടിവരയിടുന്നു. ക്രാഫ്റ്റ് വർക്കിനും ക്രോഷ്യോ വർക്കിനും വഴങ്ങിയ ഷൈബിയുടെ കൈകൾ അക്ഷര നിർമ്മൃതിക്കും ഏറെ വഴങ്ങുമെന്ന് ഈ ഗ്രന്ഥരചനയിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് വായിച്ചാൽ ഗ്രന്ഥകാരിയുടെ പ്രഥമ ഗ്രന്ഥം ആണ് എന്ന് പറയുകയില്ല. അത്രമാത്രം അനുഗ്രഹകരമായ എഴുത്തിൻ്റെ കൃപ ഷൈബിക്ക് ഉണ്ട്. ആ കരങ്ങളിലൂടെ കൂടുതൽ കൃതികൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, നന്മകൾ നേരുന്നു. ഈ പുസ്തകം വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് അവർക്ക് ഒരു പൈസ പോലും ഉണ്ടാക്കുവാനായിട്ടല്ല. ഇന്ന് ഇത് വിറ്റ് കിട്ടുന്ന പണം മുഴുവനും 100 രൂപയാണ് ഒരു ഗ്രന്ഥത്തിന് വെച്ചിരിക്കുന്നത്. തിരുവല്ല ബഥാന്യ വൃദ്ധഭവനിലെ നരണം ഭദ്രാസനത്തിലെ മർത്തസമറിയം സമാജം അംഗങ്ങൾ നടത്തുന്ന ഏതാണ്ട് 20 അമ്മച്ചിമാരുടെ പുനരധിവാസ കേന്ദ്രത്തിലെ അന്തേവാസികളായ അമ്മച്ചിമാരുടെ ആഹാരത്തിനു വേണ്ടി വിനിയോഗിക്കുവാനായിരിക്കും ഇന്ന് വിറ്റ് കിട്ടുന്ന പണം മുഴുവനും ആ കുടുംബം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്.
കൗണ്ടറും കാര്യങ്ങളും എവിടൊക്കെയാണെന്നുള്ളത് പ്രിയപ്പെട്ട മാനേജർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഈ പുസ്തകത്തിൻ്റെ വിതരണം മലങ്കര സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ MOC ആണ് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ വില 150 രൂപയാണ്. എന്നാൽ ഈ പുസ്തകം ഇന്ന് 100 രൂപയ്ക്ക് ലഭിക്കുന്നതാണ് MOC ഓഫീസിൽ നിന്നും. അതുപോലെ തന്നെ ഓഫീസിൻ്റെ മുമ്പിൽ ക്രമീകരിച്ചിരിക്കുന്നതായ പ്രത്യേക കൗണ്ടറിൽ നിന്നും ഈ പുസ്തകം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, 100 രൂപയ്ക്ക് ഇന്ന് ലഭിക്കുന്നതാണ് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. എല്ലാവരും ഒരു കോപ്പി മേടിച്ച് ഈ ചാരിറ്റി പ്രവർത്തനത്തെ സഹായിക്കണമെന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.